ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ നേരം വെളുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ എഴുന്നേറ്റിരിക്കുകയാണ്. ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് പിന്നെ നേരെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കും. അത് മടക്കി വയ്ക്കാതെ എനിക്കൊരു സമാധാനമില്ല ഗൈസ്. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചിട്ടാണ് ബാക്കി എൻ്റെ പരിപാടികൾ തുടങ്ങുന്നത്. ഇന്നങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഒരുപാട് ജോലിയൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ കുക്ക് ചെയ്യണം, പിന്നെ എന്തെങ്കിലുമൊക്കെ മുഖത്ത് എന്തെങ്കിലും സ്കിൻ കെയർ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റത്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എഴുന്നേറ്റ് എൻ്റെ മീനുകൾക്ക് ഫുഡ് കൊടുക്കാൻ പോകും. ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ ജസ്റ്റ് ഞാൻ രാവിലെ എണീറ്റപ്പോഴേ എൻ്റെ കണ്ണ് നല്ലതായിട്ട് ചുമന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ രാവിലെ തണുപ്പായതുകൊണ്ട് എനിക്ക് രാവിലെ തണുപ്പടിക്കുമ്പോൾ ഭയങ്കര തുമ്മലും അലർജി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരുന്നു രാവിലെ കണ്ണ് ചുമന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഒന്ന് കാർക്കൂന്തലൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായിട്ട് പിന്നെ നേരെ എൻ്റെ ചെടിക്കുട്ടന്മാർക്ക് വെള്ളം ഒഴിക്കാൻ പോകും. വെള്ളം ഒഴിക്കാനല്ല, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകും. അപ്പം അവർക്ക് രാവിലെ നമ്മൾ വെള്ളം കൊടുക്കണം. എനിക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസങ്ങളിൽ നിന്നും രാവിലെ ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ദിവസമായിരിക്കും അതൊക്കെ കെയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പല്ലുതേപ്പ് കുളി, സോറി കുളി ഇല്ല ഗൈസ്. അപ്പോൾ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ കിച്ചണിലോട്ട് പോകും. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കാനാണ് തീരുമാനിച്ചത്. ഇപ്പോൾ നാട്ടിൽ നിന്ന് അരിപ്പൊടി കൊണ്ടുവന്നത് ഭയങ്കര തലവേദനയായിട്ടുണ്ട്. ഡെയിലി പുട്ടാണ്, വീട്ടിൽ വിളിക്കുമ്പോൾ എല്ലാം പുട്ട് പുട്ട് പുട്ട്. അപ്പോൾ അരിപ്പൊടി കൊണ്ടുവന്നത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. പിന്നെ 2 eggs ബോയിൽ ചെയ്യാനിടുന്നുണ്ട്. അതൊന്ന് വിസിൽ വന്നിട്ട് വേണം പുട്ടിന് വയ്ക്കാൻ. പിന്നെ പുട്ട് എനിക്ക് എത്ര കഴിച്ചാലും മടുക്കത്തുമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ട്, ഇങ്ങനെ എത്ര കിട്ടിയാലും കഴിക്കുന്നേ. ഇപ്പോൾ ചിലർക്കൊക്കെ ഡെയിലി ഇങ്ങനെ പുട്ടാകുമ്പോഴത്തേക്ക് ഭയങ്കര മടുപ്പായിരിക്കും, പക്ഷെ എനിക്കങ്ങനെ മടുപ്പൊന്നും തോന്നാറില്ല ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുതിയ ഗ്രീൻ ടീ ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ്. പഴയ ഗ്രീൻ ടീ വാങ്ങിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ അത് ബാക്കി വന്നത് ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇത് കാണുന്നല്ലേ എൻ്റെ ഭർത്താവ് ഇവൾ ഗ്രീൻ ടീ ഒക്കെ പൊട്ടിച്ചെന്നായിരിക്കും ചിന്തിക്കുന്നത്. അതേ, ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞു, ഇന്ന് ഞാൻ എന്തായാലും ഗ്രീൻ ടീ കുടിക്കും. അപ്പോൾ രാവിലെ പുട്ടും കടലക്കറിയും മുട്ടയായിരുന്നു, അങ്ങനെ അത് കഴിച്ചു. വളരെ കഷ്ടപ്പെട്ട് ഗ്രീൻ ടീ കുടിച്ചു ഞാൻ. ഹലോ ഗായ്സ്, നമുക്കിന്ന് കൊഞ്ചാണ് മീൻ. കയ്യിലൊക്കെ വെള്ളം പോകുന്നു. കൊഞ്ചാണ്, ഇവിടുത്തെ കൊഞ്ചത് ഇത്രയും വലിപ്പമുണ്ട്, നമുക്ക് കട്ട് ചെയ്യാൻ വലിയ പാടില്ല. ഇത്രയും വലിയ കൊഞ്ചാണ് ഗൈസ്. എന്ന് ഗൈസ്, അപ്പം ഞാനൊന്ന് മീൻ കണ്ടിക്കാൻ പോവുകയാണ് ഗൈസ്. ഞാൻ രാവിലെ എടുത്ത് വിളക്കി ഇട്ടിട്ടുണ്ടായിരുന്നു മീൻ. അപ്പം ലെറ്റ്സ് കണ്ടിക്കൽ. ഓക്കെ, പിന്നെ ഇന്ന് സാമ്പാർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വെജിറ്റബിളൊക്കെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളിങ്ങനെ ഫ്രോസൺ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. ഞാനിങ്ങനെ പച്ചക്കറിയൊക്കെ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്, ഫ്രീസറിൽ വെക്കാറുണ്ട്. അപ്പം പെട്ടെന്ന് വന്നിട്ട് വൈകുന്നേരമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് എടുത്തൊന്ന് ഫ്രോസണൊന്ന് അതൊന്ന് അലിഞ്ഞ് കിട്ടുന്ന താമസമേ ഉണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ലേറ്റ് ആവില്ല. അതുപോലെ കുറേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ സാധനം സൂക്ഷിക്കുമ്പോഴത്തേക്ക് കേടായി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫ്രോസൺ ചെയ്ത് വയ്ക്കുന്ന വെജിറ്റബിളാണ് എടുക്കുന്നത് കേട്ടോ. അല്ലാതെ ഫ്രോസൺ ചെയ്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല, ഞാൻ വെജിറ്റബിൾ വാങ്ങിയിട്ട് ഫ്രോസൺ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ കുറച്ച് കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കൊഞ്ചിന് നമ്മുടെ അവിടെ കൊഞ്ചെന്നാണ് കേട്ടോ പറയുന്നത്, ചില സ്ഥലത്ത് ചെമ്മീനെന്ന് പറയും. അപ്പോൾ നമ്മുടെ അവിടെ കൊഞ്ചെന്ന് പറയുന്നതുകൊണ്ടാണ് ഈ കൊഞ്ച് കൊഞ്ചെന്ന് പറയുന്നത്. പിന്നെ എൻ്റെ മണി പ്ലാന്റ് ഞാൻ ഇവിടെ നിന്ന് മാറ്റിയെടുത്തതായിരുന്നു, ഒടിഞ്ഞു പോയത്. ഞാൻ കിച്ചണിലിങ്ങനെ ഒരു ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗാർബേജ് കളയാൻ പോകുന്നുണ്ട്. നമ്മളിവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഗാർബേജ് റൂമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കളയണം. പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു, തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് തുടച്ചതൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്നേ ഉള്ളൂ, വലിയ പൊടിയൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്ത് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി മുഖത്തെ കലാപരിപാടികളാണ്.
മുഖത്ത് ഞാൻ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ഒരു ഫേസ് പാക്ക് ഉണ്ടായിരുന്നു, എംകഫേൻ്റെതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കളഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒരു ഒന്നൊന്നര മണിയായി കാണും കേട്ടോ, ഞാൻ സമയം നോക്കിയില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഉറക്കം, ഇങ്ങനെ അവധിയുള്ള ദിവസമാണ് നല്ലപോലെ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു കട്ടൻ, അത് മസ്റ്റാണ്. അപ്പോൾ ഒരു കട്ടനും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പുറത്ത് പോകണം, കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാനൊന്ന് റെഡി ആയിട്ട് പുറത്ത് പോകാൻ പോവേണ്. അപ്പോൾ ഇതായിരുന്നു ഡ്രസ്സ് ഇട്ടിരുന്നത്. അങ്ങനെ പുറത്തൊക്കെ പോയി തെണ്ടി തിരിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് വന്നത്. വന്നപ്പോഴത്തേക്ക് നല്ല ടയേർഡായിരുന്നു. ഞാൻ പുറത്ത് പോയപ്പോഴത്തേക്ക് ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഫേവററ്റ് ക്രീം പണ്ണാണ്, അത് ഞാൻ പ്രത്യേകം കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. പിന്നെ വെജിറ്റബിൾസിന് ഇവിടെ ഇപ്പോൾ ഭയങ്കര വിലയാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര വിലയാണ്. പ്രത്യേകിച്ച് ഉള്ളിക്കാണ് ഏറ്റവും കൂടുതൽ വില, 5.99 ആണ്. നേരത്തെ ഒരു ദറമൊക്കെ ഉള്ളായിരുന്നു ഉള്ളിക്ക്, ഇപ്പോൾ 5.99 നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉള്ളിയേ വാങ്ങിച്ചോളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സാധനങ്ങളൊക്കെ പറക്കി എല്ലാം വെക്കണമായിരുന്നു. പിറ്റേന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ കിടക്കാൻ ലേറ്റായാൽ ശരിയാവത്തില്ല, രാവിലെ എഴുന്നേക്കാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ക്രീം ബണ്ട് പൊട്ടിച്ചകത്താക്കി. നെക്സ്റ്റ് വീല് മാത്രമേ ഈ ക്രീം ബണ്ട് കിട്ടത്തുള്ളൂ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ അകത്ത് നിറയെ ക്രീമാണ്, അതുകൊണ്ടാണ് ഇഷ്ടം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇപ്പം ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല, ഞാൻ വേറെ ഒന്നും രാത്രി കഴിച്ചില്ലായിരുന്നു, ഇതും ആ വൈകുന്നേരത്തെ കട്ടനൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അത്രേ ഉള്ളൂ, ബൈ.